Hi, Varun. Hi. Hi, Varun. Hi. Hi guys, welcome back to my channel. Ellai sugathirikkan nu vicharikkunu. Innathe nammude video kore naalukku shesham oru day in the life aanu. Kore per parnittundayirunnana day in the life cheyyo ennallathu. ബാക്കി പറയാൻ ആമി സമ്മതിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ബാക്കി വോയിസ് ഓവർ എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ എണീറ്റപ്പാട്ട് ഞാൻ ആമിൻ്റെ ഡ്രസ്സൊക്കെ ഇളക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വിരിച്ചിട്ടാണ്. ഇനി നോമ്പായതുകൊണ്ട് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനെക്കുറിച്ച് ടെൻഷനൊന്നുമില്ല. ഫസ്റ്റ് ഞാൻ ആമിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കുകയാണ്. അതിന് മുന്നേ ഞങ്ങളുടെ ഡ്രസ്സ് ഞാൻ വാഷിംഗ് മെഷീനിൽ അളക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആമിക്ക് കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഹെൽത്ത് മിക്സ് എന്നിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ധാന്യക്കൂട്ടാണ്. ഞാനത് ഇവിടെ ഒരു അടുത്ത ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതിനകത്ത് ഏകദേശം എല്ലാ ധാന്യങ്ങളും ഉണ്ട്. അതുപോലെ ഞാൻ ആമിൻ്റെ ബോട്ടിൽസൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്, സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറുക്കുണ്ടാക്കിയിട്ട് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് തണുക്കുന്ന ടൈം കൊണ്ട് ഒന്ന് അടിച്ചു വരാനാണ്. അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റായിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കും ആമിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കും, ആമിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ബേബി ടിപ്സൊക്കെയാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ത്രിഫ്റ്റ് സ്റ്റോറിൻ്റെ ഷിസ ത്രിഫ്റ്റ് സ്റ്റോർ അതിൻ്റെ ലിങ്കും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് കയറി നോക്കുക, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാട്ടോ. ഞാൻ അമ്മയ്ക്ക് ഫോണ് കൊടുക്കാറേ ഇല്ല കേട്ടോ. ഫുഡ് എടുക്കാനാണെങ്കിലും ഇപ്പോൾ കരഞ്ഞാലൊന്നും ഫോണ് ഞാൻ കൊടുക്കാറില്ല. പക്ഷേ എവിടെ ഫോൺ ഉണ്ടായാലും അത് ആമിക്ക് വേണം. അപ്പോൾ ഞാനങ്ങ് മാറിയ സമയത്ത് ഫോൺ എടുക്കാൻ വേണ്ടി വരുന്നതാണ് കേട്ടോ. ഞാൻ ആമിക്ക് കുറുക്ക് കൊടുക്കുന്നത് ഈ ഒരു ഫീഡിംഗ് ബോട്ടിലാണ്. ഇത് ആർ ഫോർ ആഗത്ത് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഏതിൻ്റെങ്കിലും നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ കമൻറ്റ് ബോക്സിൽ ഡയറക്റ്റ് ലിങ്ക് അയച്ച് തരാം. ആമിക്ക് കുറുക്ക് കുടിക്കാൻ നേരത്തെ ഏറ്റവും ഇഷ്ടം ഈ പൂച്ചകൾ അല്ലെങ്കിൽ കാക്കകളെ കാണാനാണ് കേട്ടോ. അപ്പോൾ ആമി കുറുക്ക് കുടിക്കാൻ അവിടേക്കും പൂച്ചകൾ വന്നു. അപ്പോൾ അവരെ കണ്ടപ്പോൾ ആമിൻ്റെ സന്തോഷമാണ് കേട്ടോ മുഖത്ത് കാണുന്നത്. അപ്പോൾ ഞാൻ ആമിക്ക് കുറുക്കൊക്കെ കൊടുത്തു. കുറുക്കൊക്കെ കുടിക്കാൻ കുറേ ടൈം എടുത്തിട്ടാണ് കേട്ടോ കുടിക്കുന്നത്. ഇപ്പം വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനും കുറേ ടൈം എടുത്ത് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി ആമിക്ക് കുറച്ച് സമയം കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടോയ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പക്ഷേ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കില്ല, ഞാനും കൂടെ കൂടി ഇരുന്നാൽ അല്ലെങ്കിൽ ഒരാളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവിടെ ഇരുന്നോളും. അപ്പം ഒറ്റയ്ക്കിരിക്കില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ മടക്കാനുള്ള തുണിയെല്ലാം അവിടെ കൊണ്ടിട്ടിട്ട് അവിടെ നിന്നാണ് കേട്ടോ മടക്കുന്നത്. കുറേ പേർക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യോ, ഇതുപോലെ ഹോൾ വീഡിയോസ് മാത്രം ഇടുമ്പോൾ അത് കാണുമ്പോൾ ബോറാവുന്നു എന്നൊക്കെ. പക്ഷേ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഫോൺ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കിടക്കണം. ഇപ്പം തന്നെ കാണുന്നുണ്ടാവും ആമിക്ക് ഫോൺ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എടുക്കും, എന്നെ എടുക്കാൻ സമ്മതിക്കില്ല. ഞാൻ ആമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോൺ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. ആമിയുടെ ഈ ഒരു പ്ലേമാറ്റ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. നല്ലൊരു പ്ലേമാറ്റാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ ജസ്റ്റ് ഒന്ന് വീണിട്ടുണ്ടെങ്കിലും വേദനയൊന്നും എടുക്കില്ല. അതുപോലെ രണ്ട് സൈഡ് നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും വേറെ വേറെ ഡിസൈനാണ് തിരിച്ചിടാം. അതുപോലെ ഫോൾഡ് ചെയ്ത് നമുക്ക് ക്യാരി ചെയ്ത് പോകാനൊക്കെ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ ഒരു ബാഗൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ആമി കുറച്ച് നേരം കളിച്ച് ടയേർഡായി. ഇനി ആമിനെ ഞാൻ കുളിപ്പിച്ചിട്ടുണ്ട്. കുളിച്ച് കഴിഞ്ഞിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ലോഷൻ ബേബി ചക്ര എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ബേബി ലോഷനാണ് കേട്ടോ. അപ്പോൾ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ബേബി പ്രൊഡക്ട്സും നല്ല റേറ്റ് കൂടുതലാണ്. പക്ഷേ നല്ല അഫോർഡബിൾ ആയിട്ട് പി എച്ച് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള മെയ്ഡ് സേഫ് സർട്ടിഫിക്കറ്റ് ഉള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റാണ് ബേബി ചക്രൻ്റെ ഈ ഒരു ബേബി ലോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് നോൺ സ്റ്റിക്കി ഫോർമുലയാണ്. ഇതിനകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഓട്ട്മീൽ എക്സ്ട്രാക്ട്, അത് നമ്മുടെ ബേബിൻ്റെ സ്കിന്നെ മോയ്സ്ചറൈസ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ ആൽമണ്ട് ഓയിൽ ഒരു ഇമോളിയൻ്റ് ആണ്, അത് നല്ല സൂത്തനിങ് എഫക്റ്റ് കിട്ടും. പിന്നെ ഉള്ളത് സ്ട്രോബെറി എക്സ്ട്രാക്ട് ആണ്, അത് ബേബി സ്കിന്നെ സെൽ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ ഒരു ബോഡി ലോഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ബേബിൻ്റെ സ്കിൻ മൈക്രോബയോം പ്രൊട്ടക്റ്റ് ചെയ്യും. അതായത് നമ്മളുടെ സ്കിന്ന് പോലെ ആയിരിക്കില്ലല്ലോ ബേബിൻ്റെത്, ബേബിൻ്റെത് ഭയങ്കര ഡെലിക്കേറ്റ് ആണ്, അത് പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ എക്സീമയൊക്കെ സൂത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലോഷൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ബേബി ചക്രൻ്റെ ബേബി ഫേസ് ക്രീം, ഇതും പി എച്ച് ബാലൻസ്ഡ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, മെയ്ഡ് സേഫ് സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്. അതുപോലെ കോ ക്രിയേറ്റഡ് വിത്ത് പീഡിയാട്രിഷ്യൻസ് ആൻഡ് മോംസ്. ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നത് കൊണ്ട് ബേബി സ്കിന്ന് 24 hour മോയ്സ്ചർ കീപ്പ് ചെയ്യും. അതുപോലെ നമുക്ക് ഏത് സീസണിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇത് നോൺ ഗ്രീസി ഫോർമുലയാണ്, വൈറ്റ് കാസ്റ്റ് ഒന്നും തന്നെ ഇല്ല. എക്സീമ സൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രീം ഹെൽപ്ഫുള്ളാണ്. അതുപോലെ ഡ്രൈനെസ് മാറ്റാനും അങ്ങനെ സ്കിൻ ബാരിയർ സ്ട്രെങ്തൻ ചെയ്യാനും ഈ ഒരു ക്രീം ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ പെൻഡാവിറ്റിൻ ആണ്. ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ബേബി സ്കിൻ്റെ ഡ്രൈനെസ്സും റെഡ്നെസ്സും ഇച്ചിനെസ്സും ഇൻഫ്ലമേഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഓട്ട്മീൽ ഷിയ ബട്ടർ ആൻഡ് കൊക്കോ ബട്ടർ ബേബി സ്കിന്നെ മോയ്സ്ചറായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു ബോഡി ലോഷനും ഫേസ് ക്രീമും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്താലോ കേട്ടോ. അപ്പോൾ ഞാൻ ആമിലെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഉറക്കി തൊട്ടി കിടത്തിയിട്ടുണ്ട്. ഇപ്പം ഉറക്കി ബെഡിൽ കിടത്തിയിട്ടുണ്ടെങ്കിൽ മുട്ടിൽ കിഴയുന്നതും കൊണ്ട് എനിക്ക് താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. സോ എപ്പോഴും ഞാൻ തൊട്ടിയിലാണ് കിടത്താറ്. ഈ തൊട്ടിയിൽ കിടക്കുമ്പോൾ നല്ല കംഫർട്ടബിളാണ്. ഇതിൻ്റെ സൈഡിൽ പകുതി നെറ്റാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലപോലെ എയർ പാസേജൊക്കെ ഉണ്ടാവും. ഇതിന് മേലെ കൂടെ ഇടാൻ ഒരു നെറ്റും ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ പൊതുവേ ശല്യമൊന്നുമില്ലാത്തത് കൊണ്ട് ഞാൻ അത് ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ആമി ഉറങ്ങിക്കഴിഞ്ഞ് ആദ്യം തന്നെ ഞാൻ ആമി എണീക്കുമ്പോൾ കൊടുക്കാനുള്ള കുറുക്ക് റെഡിയാക്കുകയാണ്. അതിന് ഞാൻ ഈ ഒരു വാഴക്ക
പച്ചവാഴയ്ക്ക അരിഞ്ഞിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയത് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. അത് പൊടിച്ചിട്ട് ഇതാണ് കേട്ടോ കുറുക്കാക്കിയിട്ട് കൊടുക്കുന്നത്. അമ്മീൻ്റെ കുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അലക്കാനിട്ട് തുണി വിരിച്ചിടണം. ഉണങ്ങിയിട്ടുള്ള തുണിയെല്ലാം ഒന്ന് മടക്കി വെക്കണം. പിന്നെ അമ്മ എണീക്കുന്നതിന് മുന്നേ ഞാൻ വീട്ടിൽ നിന്ന് ഓൺലൈനായിട്ട് ഒരു ജോബ് ചെയ്യുന്നുണ്ട്. ഒരു യു എസ് ബേസ്ഡ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രീ ടൈം അനുസരിച്ച് ഡെയിലി ഒരു രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ വർക്ക് ചെയ്താൽ മതി. ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാനതിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ വർക്ക് ചെയ്തു. അപ്പോഴേക്കും അമ്മ എണീറ്റ് കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്തു. ഇനി നമുക്കൊന്ന് പുറത്ത് പോകണം. പുറത്ത് പോകാൻ ഞാൻ റെഡി ആകുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ വീടിന് അടുത്തുള്ള ടൗൺ വരാൻ കേട്ടോ പോകുന്നത്. എനിക്ക് രണ്ട് മൂന്ന് പാഴ്സൽ കൊറിയർ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ത്രിഫ്റ്റ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൽ വന്ന് ഓർഡർ കൊറിയർ അയക്കാനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിന് അഡ്രസ്സ് ചെയ്താൽ മറന്നുപോയി. അപ്പോൾ ശാഖയ്ക്ക് ആമിയും കൂടെ താഴേക്ക് പോയി ഞാൻ വേഗം അഡ്രസ്സ് ചെയ്താണ് കേട്ടോ. അങ്ങനെ നമ്മൾ അഡ്രസ്സ് എഴുതി പാക്കൊക്കെ ചെയ്തു. അമ്മിനെ ഡ്രസ്സൊക്കെ മറ്റേ ഹെയർ ബാൻഡൊക്കെ വെക്കുമ്പോഴേക്കും അമ്മയ്ക്ക് അറിയാവിടെയോ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നില്ല. പിന്നെ ഭയങ്കര ഇഷ്ടമാണ് എവിടെയും പോകാൻ വേണ്ടിയിട്ട്. സോ അമ്മ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് കൊറിയർ അയക്കാനുണ്ട്. പിന്നെ നോമ്പ് തുറക്കുമ്പോഴേക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ചെറിയൊരു ഷോപ്പിംഗും ഉണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. വേഗം പോയിട്ട് വേഗം തന്നെ വരും. പിന്നെ നമ്മൾ ഓൺലൈൻ ജോബിനെ കുറിച്ച് കുറേ പേര് എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചായിട്ടൊരു വീഡിയോ ഇടാൻ വേണ്ടി ഇതുവരെ പറ്റിയില്ല. സോ നമുക്ക് പോകുന്ന വഴിക്ക് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഓൺലൈൻ ജോബ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അവരെ ഡയറക്റ്റ് കണ്ടുകൊണ്ടല്ലല്ലോ ജോബ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ള മെയിൻ ഡൗട്ടാണ് തട്ടിപ്പാണെന്നുള്ളത്. തട്ടിപ്പല്ല, ഇത് 100% ജെന്വൻ ആണ്. അതുപോലെ നമ്മൾ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹലാൽ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് കേട്ടോ. പിന്നെ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് കുറേ ആൾക്കാരുടെ ഡൗട്ടാണ്. നമുക്കിതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല. ആദ്യം നമുക്ക് കുറച്ച് ട്രെയിനിങ് ഒക്കെ തന്നിട്ട് നമ്മളിതിൽ ആപ്റ്റ് ആയിട്ടുണ്ടെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ സെലക്ട് ചെയ്യത്തുള്ളൂ. സെലക്ട് ചെയ്ത് നമുക്കൊരു ടേൺ ഓവർ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ടേൺ ഓവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ജോബിലേക്ക് എൻറ്റർ ആവത്തുള്ളൂ. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആമീനെ കൊണ്ട് എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് കിട്ടുന്ന ഫ്രീ ടൈമിൽ മാത്രം വർക്ക് ചെയ്താൽ മതി. പിന്നെ നമുക്കിതിൽ മെയിനായിട്ട് വേണ്ടത് നമുക്കൊരു ആവശ്യം ഉണ്ടാവണം. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വർക്ക് ചെയ്യാനൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ കീ പോയിൻ്റ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ കൊറിയർ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഞാൻ DTDC-യിലാണ് കൂടുതലും കൊറിയർ അയക്കാറുള്ളത്. പിന്നെ ഇന്ത്യൻ പോസ്റ്റിൽ വേണമെന്ന് പറയുന്നവർക്ക് മാത്രമേ ഇന്ത്യൻ പോസ്റ്റിൽ അയക്കാറുള്ളൂ. DTDC ആകുമ്പോൾ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് എന്തായാലും നമുക്ക് സാധനം അവരുടെ കയ്യിൽ എത്തും. സോ നമ്മൾ കൊറിയർ അയച്ച് കഴിഞ്ഞിട്ട് ചെറിയത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ആമിക്ക് ഒരു ബേബി വീറ്റേൻ്റെ പൗഡർ നോക്കാൻ കേട്ടോ. എപ്പോഴും തന്നെ ഞാൻ ഉണക്കി പൊടിച്ച് മുത്താറി അല്ലെങ്കിൽ വാഴക്കൻ്റെയൊക്കെ പൊടിയാണ് കൊടുക്കുന്നത്. പക്ഷേ നമുക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യം വരുമ്പം ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലല്ലോ. സോ ഒരു ബേബി വീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു അമുലിൻ്റെ മിത്തായി മീറ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനായിട്ടാണ്. പിന്നെ മുത്താറിൻ്റെയും ബാർലിൻ്റെ ഒക്കെ പൊടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയതാണ്. പിന്നെ ഇന്ദുപ്പറിനെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങി. പിന്നെ ഗുലാബ് ജാമുൻ കണ്ടപ്പോൾ അതൊന്ന് വാങ്ങിയിട്ടോ. പക്ഷേ ഇത് ഒത്തിരി നഷ്ടമാണ് എനിക്ക് തോന്നി. കാരണം ആകെ മൂന്നും ഗുലാബ് ജാമുനേ ഉള്ളൂ. അതിൻ്റെ പ്രൈസ് വരുന്നത് 40 രൂപയാണ്. ഞാനത് വീട്ടിൽ പോയിട്ട് കഴിച്ച് നോക്കിയിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അത്. അപ്പോൾ നമ്മൾ സാധനം എല്ലാം വാങ്ങിയിട്ട് ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുലാബ് 6:30 കഴിഞ്ഞിട്ടോ വീട്ടിലെത്തിയത്. പിന്നെ വേഗം ജ്യൂസൊക്കെ അടിച്ചു. പിന്നെ കുറച്ച് കടയൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നമ്മുടെ കുട്ടി ഗെയിം മാ ലൈഫ് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതിൽ ടേക്ക് കെയർ. ബൈ.